മല്ലപ്പള്ളി നെല്ലിമൂട് ശാലോം കാരുണ്യ ഭവന സഹായവുമായി പത്തനംതിട്ട മൈലപ്ര മൗണ്ട് ബെഥനിക് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കോവിഡ് വ്യാപനത്തെ തുടർന്ന് കാരുണ്യ ഭവനിലെ ദുരിത സാഹചര്യങ്ങൾ ഗാലക്സി ചാനൽ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് നല്ല മനസ്സിന്റെ ഉടമകളായ പൂർവ്വ വിദ്യാർത്ഥികൾ സഹായവുമായി എത്തിയത്. മനസ്സിന് താളം തെറ്റിയ 200-ഓളം പേർ കഴിയുന്ന മല്ലപ്പള്ളി നെല്ലിമൂട് ശാലോം കാരുണ്യ ഭവനാണ് മൈലപ്ര മൗണ്ട് ബെഥനി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സഹായവുമായി എത്തിയത്. 1997 ബാച്ചിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് തങ്ങളുടെ അധ്വാനത്തിന്റെ ഒരു ഭാഗം ശാലോം കാരുണ്യ ഭവനായി മാറ്റിവെച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഇവർ ശാലോം കാരുണ്യ ഭവനിലെ ദുരവസ്ഥ മനസ്സിലാക്കി രംഗത്ത് വരികയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ച് ഷാജി ജോർജ്, റോണി മാത്യു, വിവേക് സക്കറിയ എന്നിവർ ശാലോം കാരുണ്യഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാനെ ഇവർ സമാഹരിച്ച തുക ഏൽപ്പിച്ചു. കഴിഞ്ഞ ആഴ്ചയിലാണ് ആക്ച്വലി വാട്സാപ്പിൽ കൂടെ ഈ സ്ഥാപനത്തിനെ പറ്റി അറിയുന്നത്. ഇതിനെപ്പറ്റി അറിഞ്ഞപ്പോൾ കേൾക്കാൻ സാധിച്ചത് ഈ കോവിഡ് കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്നു, സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടി, എല്ലാ രീതിയിലും വന്നുകൊണ്ടിരുന്ന സോഴ്സസ് ക്യാഷായിട്ടാണേലും സാധനങ്ങളായിട്ടാണേലും എല്ലാം നിന്നുപോയ ഒരവസ്ഥയിലേക്ക് മാറിയൊരവസ്ഥയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ നിത്യേനയുള്ള ചിലവുകൾ പോലും നടത്താൻ വളരെ ബുദ്ധിമുട്ടിയിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞങ്ങളത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു എത്രയും പെട്ടെന്ന് ഞങ്ങളാൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഞങ്ങളൊരു 4-5 ദിവസം കൊണ്ട് തന്നെ ഒരു ചെറിയ എമൗണ്ട് പിരിച്ച് ഞങ്ങൾ കളക്ട് ചെയ്ത് അങ്കിളിന് ഈപ്പൻ ചെറിയ അങ്കിളിന് കൊടുത്തു. ഇങ്ങനെ നമ്മൾ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളപ്പോഴേ ഇങ്ങനെ മീഡിയ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ ഈ വാട്സാപ്പിൽ കൂടെ പല വാട്സാപ്പും മറ്റ് ഫേസ്ബുക്കും അങ്ങനെ മറ്റ് മീഡിയ ആക്റ്റീവായിട്ടുള്ള സമയത്ത് നല്ല കാര്യങ്ങൾ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. ഈ വർഷം മാർച്ച് മാസം പകുതിയോടെ ലോകത്തെ ഞെട്ടിച്ച് കൊറോണ രോഗം പടർന്നു പിടിച്ചതോടെ ശാലോം കാരുണ്യ ഭവനിലേക്ക് കാര്യമായ സഹായം ലഭിച്ചിരുന്നില്ല. ഇതോടെ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം താളം തെറ്റുമെന്ന അവസ്ഥ ഉണ്ടായപ്പോൾ ഗാലക്സി ചാനൽ ഇവിടുത്തെ സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്ന് വിദേശ മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ സഹായവുമായി എത്തി. എന്നാൽ സഹായം നിലച്ച ഒരു ഘട്ടത്തിലാണ് മൈലപ്ര മൗണ്ട് ബെഥനി ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സഹായവുമായി എത്തിയത്. ഞങ്ങളുടെ ഈ വാട്സാപ്പ് കൂട്ടായ്മ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ ഈ ഒരുമിച്ച് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് തുടർന്നും ഈ സഹായ സഹകരണങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ട്രസ്റ്റ് പോലെ ഫോം ചെയ്തിട്ട് നമ്മളതിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് തുടർന്നും. അപ്പോൾ എല്ലാ വർഷങ്ങളും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രളയത്തിൻ്റെ സമയത്ത് നമ്മൾ സഹായം കൊടുക്കുന്ന ഒരു സമയം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഈ ഇപ്പം ഈ ഒരു സിറ്റുവേഷനിലും ഇപ്പം അങ്ങനെ ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിച്ചതിലും ഒരു ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു കരുണയായിട്ട് തന്നെ ഞങ്ങൾ ഇതിനെ കാണുന്നു. മനസ്സിൻ്റെ താളം തെറ്റിയവർക്ക് ഒരു നേരത്തെ ഭക്ഷണം നൽകാൻ സഹായിക്കാനെത്തിയവരോട് ശാലോം കാരുണ്യഭവൻ മാനേജിംഗ് ട്രസ്റ്റി ഈപ്പൻ ചെറിയാൻ നന്ദി പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്ന് ഒത്തിരി സന്തോഷത്തോടെ ഇവിടെ കടന്നു വന്ന എല്ലാവരോടുമുള്ള ഒത്തിരി നന്ദിയും സ്നേഹവും ഞാൻ അറിയിക്കുകയാണ്. കാരുണ്യഭവൻ പറഞ്ഞ തിരുവിലലയിൽ നിന്ന് മാനസികളെ നോക്കുന്ന സ്ഥാപനമാണ്. ഇവിടെ 1200 പേരോളം ഇവിടെ ഉണ്ട്. ഒരു ദിവസം 10-35,000 രൂപയോളം ചെലവിന് വേണം. ഇപ്പോഴേ ഈ പ്രതിസന്ധി സമയങ്ങളിലെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വരുമാനങ്ങളും ഇന്നില്ല. ഇവിടുത്തെ ദുരിതം നിറഞ്ഞ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയ ഷാജിയും റോണിയും വിവേകും ഇനിയും വരാമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് ഇവിടെ നിന്നും പടിയിറങ്ങിയത്. കാരുണ്യത്തിൻ്റെ ഉറവ പറ്റാത്ത ഈ സ്ഥാപനത്തെ സഹായിക്കുവാൻ രംഗത്ത് വരണമെന്നാണ് പൊതുസമൂഹത്തിൻ്റെ ആവശ്യം. ന്യൂസ് ബ്യൂറോ മല്ലപ്പള്ളി.